സ്വാമി ശരണം സ്വാമി ശരണം ശബരിമല വിഷയത്തിന് രമ്യമായൊരു തർക്ക പരിഹാരം ഉണ്ടാക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ അതായത് സർവകക്ഷിയോഗം ഉൾപ്പെടെയുള്ള ഇതിനൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടുള്ള ഘട്ട ശ്രമങ്ങളും സർക്കാരിൻ്റെ പിടിവാശി മൂലം സർക്കാരിൻ്റെ മർക്കടമുഷ്ടി മൂലം ഏതു വിധേനയും കോടതി വിധി നടപ്പാക്കി അടങ്ങൂ യുവതീപ്രവേശനം സാധ്യമാക്കുന്നതിലൂടെ ആചാരലംഘനം ആചാരലംഘനം സംഭവിച്ചാൽ മാത്രമേ അടങ്ങുള്ളൂ എന്നുള്ള മർക്കടമുഷ്ടിയോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾക്കും അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമരത്തെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റ് നിവർത്തിയില്ലാതെ വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സമരം തുടരുക തന്നെയാണ് സമരം മുന്നോട്ട് പോവുക തന്നെയാണ് അതുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നൊരാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഈ ഫേസ്ബുക്കിൻ്റെ മാധ്യമത്തെ വളരെ കുറച്ച് മാത്രം ഉപയോഗപ്പെടുത്തുകയും പരമാവധി പൊതുയോഗങ്ങളിലും പൊതുവേദികളിലും അതുപോലെ മൈതാനങ്ങളിലും കവലകളിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം അത് സാധ്യമാവും എന്നതിനെ സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചൊരു സംശയം നിലനിൽക്കുന്നതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പ് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൻ്റെ മാധ്യമത്തെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നു കുറച്ച് നീണ്ടുപോയാൽ തന്നെയും പരമാവധി കാര്യങ്ങൾ പറയാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പൊ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അക്ഷരാർത്ഥത്തിൽ ഫാസിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള പ്രയോഗ രീതി എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഫാസിസത്തിന്റെ കോപ്പി ബുക്ക് ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആ ക്വിൻ്റെ ഫോർ കമ്പോണൻസ് ഓഫ് ഫാസിസം ഫാസിസത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒത്തിടങ്ങിയിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റും ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ജനഹിതത്തെ തരിമ്പും മാനിക്കാതെ ജനവികാരത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായ നിലപാടുകൾ ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ കൽപ്പനകളെ അതേപടി നടപ്പിലാക്കാൻ വേണ്ടി യാതൊരു ദയ ഇല്ലാതെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടി വന്നാൽ വെടിവെക്കാനും മടിയില്ലാത്ത പോലീസും പട്ടാളവും മറ്റ് സന്നാഹങ്ങളും സർക്കാർ കുനിയാം പറയുമ്പോൾ മുട്ടിലെഴയുന്ന തരത്തിലുള്ള സർക്കാർ വിധേയത്വം വെച്ച് പുലർത്തുന്ന ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്ന വിശ്വാസികളുടെ സമാധാനപരമായിട്ടുള്ള പ്രക്ഷേപ പ്രക്ഷോഭത്തെ പോലും അക്രമമൊന്നും തീവ്രവാദമൊന്നും വർഗീയതയെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ സർക്കാർ വിധേയത്വം പുലർത്തുന്ന മാധ്യമങ്ങൾ ഇതിനെല്ലാം ഉപരി എല്ലാ കാലത്തും ഈ ഫാസിസ്റ്റ് സമ്പ്രദായം നിലനിന്നിരുന്നത് അവരുടെ ചില പിണിയാളുകളായിട്ടുള്ള അനുയായികളായിട്ടുള്ള ചില കേഡർമാരിലൂടെയും കൂടിയാണ് ഈ എതിർക്കുന്ന ആളുകളെ മുഴുവൻ പ്രതി പ്രതിവിപ്ലവകാരികളൊന്നും വർഗ്ഗവഞ്ചകരോന്നൊക്കെ വിളിച്ച് ഒറ്റ കൊടുക്കാനും പോലീസിനെ പിടിച്ചു കൊടുക്കാനും സഹായിക്കുന്ന ഇവരുടെ അനുയായികളായിട്ടുള്ള കേഡർമാരുണ്ടല്ലോ അതും അതെല്ലാം തികഞ്ഞ ഒരു യഥാർത്ഥ ഫാസിസ്റ്റ് സമ്പ്രദായം ഇവിടെ വിശ്വാസികൾക്കെതിരായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പണ്ഡിതരെന്നും ബുദ്ധിജീവികളെന്നും മറ്റേ വിപ്ലവകാരികളെന്നൊക്കെ വിളിച്ചിരുന്ന ആളുകളെ പറ്റി പ്രത്യേകം പറയണം കാരണം ഇത്രയും കാലം ഇവിടെ ഇരുന്ന് ഈ നാട്ടിലൊരു സ്വാധീനവും ഇല്ലാത്ത ഉത്തരേന്ത്യൻ സങ്കല്പ ഫാസിസത്തിനെതിരെ പോരാടി പോരാടി തളർന്ന ആളുകൾ ഒടുവിൽ യഥാർത്ഥ ഫാസിസം വന്ന് വാതിൽ മുട്ടിയപ്പോൾ അവരുടെ തനി നിറം കാണിക്കുകയാണ് ചെയ്തത് അവർ ആ ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ നില അവരുടെ ആ ഏകാധിപത്യ നടപടികൾ നടത്താനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം ഇവിടെ ഒരു ശക്തിയും ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു ഫാസിസത്തെ ഇവിടെ ശക്തിയും സ്വാധീനവുമുള്ള ആളുകളുടെ ഏറ്റവും അടുത്ത ആളായി നിന്നുകൊണ്ട് വിമർശിക്കുക അതിനെതിരെ യുദ്ധം നടത്തുക അതിനെതിരെ പ്രക്ഷോഭങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുക അതിൻ്റെ പേരിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും സാമൂഹ്യ അംഗീകാരവും മേടിച്ചു വെക്കുക അല്ലാതെ അതിൽ അതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ എന്താ ഇപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അതേ സ്വാധീനം ആ മട്ടിലുള്ള സ്വാധീനം കഴിഞ്ഞ അൻപത് വർഷമായിട്ട് സംഘപരിവാറിനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളെ മുഴുവൻ സംഘപരിവാറുകാരുന്നു ഇവരെന്താന്ന് വെച്ചാൽ അധികാരത്തിൽ ആരാണോ നിൽക്കുന്നത് അവരുടെ അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കുക അവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സങ്കല്പ ഫാസിസത്തിനെതിരെ പോരാടുക എന്നൊരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവർ പരമാവധി നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഓഫീസിന്റെ മുന്നിൽ നിന്ന് നെയിം ബോർഡ് എടുത്തുകൊണ്ട് പോവുക മറ്റേ മറ്റേ വാതിലിന്റെ മുകളിൽ കാവ്യ നിറത്തിൽ ഗുണന ഇടുക ഇതൊക്കെയാണ് ഇവർക്ക് നേരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ അല്ലാണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഫാസിസ്റ്റ് വിരുദ്ധത കൊണ്ട് ഇവർക്ക് ഇന്ന് വരെ നേരിടേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ മേലുനോവാത്ത ഫാസിസ്റ്റ് വിരുദ്ധത ലോകത്തെ ഏതെങ്കിലും നാട്ടിലേക്ക് ഏതെങ്കിലും വിഭാഗത്തിന് നടത്താൻ പറ്റുമോ സംശയമാണ് കാരണം അധികാരി വർഗത്തിന്റെ കുഴലൂത്തുകാരാണ് അവരുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് യഥാർത്ഥ ഫാസിസം വന്ന് വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ഇവർ ആ ഫാസിസത്തിന്റെ വാഴത്തുപാട്ടുകാരാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടുത്തെ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്ന വിശ്വാസികളെ അക്രമകാരികളെന്നും തീവ്രവാദികളൊന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ശ്രമങ്ങളെ മുഴുവൻ ചേർത്ത് തോൽപ്പിച്ചിട്ടും ഇത്രയേറെ പ്രതികൂല ഘടകങ്ങളെതിരെ നിന്നിട്ടും വിശ്വാസികൾ അവരുടെ വിശ്വാസ സംരക്ഷണ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് വിജയിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം രണ്ടവസരങ്ങളിലും ഒരു തരിമ്പ് പോലും താണു കൊടുക്കാതെ എവിടെയെങ്കിലും ഒരു പരാജയ ഭീതിയുടെയോ ആത്മവിശ്വാസക്കുറവിൻ്റെയോ ലാഞ്ചനം പോലും കാണിക്കാതെ ഞങ്ങളുടെ വിശ്വാസം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഇവിടുത്തെ വിശ്വാസികൾ മുന്നോട്ട് പോയതുകൊണ്ടാണ് രണ്ടവസരത്തിലും ശബരിമലയിലെ ആചാരപദ്ധതി ഇപ്പോഴും നില സംരക്ഷിക്കാൻ കഴിഞ്ഞതും ഇപ്പോഴും നിലനിൽക്കുന്നതും തുലാമാസ പൂജയുടെ കാര്യത്തിലായാലും അതിനുശേഷം വന്ന ചിത്തിരാട്ടവിശേഷത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന സർവ്വ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും സുരക്ഷകളും ഒക്കെ ഒരുക്കിയതിന് ശേഷവും ഇവിടെ ഇവിടുത്തെ വിശ്വാസികൾ അവരുടെ വിശ്വാസ ശക്തി കൊണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ ആചാര പദ്ധതിയെ സംരക്ഷിച്ചു നിർത്തുകയാണ് അവരതിനെ ഭയക്കാൻ തയ്യാറല്ലെന്നുള്ളതാണ് അപ്പോൾ ഈ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി പിൻവലിപ്പിക്കാം ആദ്യം കുറേ കാലം കുറേ ഇവരുടെ പ്രൊപ്പഗൻഡ മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും നുണകളും പറഞ്ഞു നോക്കി ആ നുണകൾ കൊണ്ടൊന്നും രക്ഷയില്ല ഇപ്പോൾ പല ആളുകളും പറയുന്ന പല നുണകൾക്കും മറുപടി പറയണമെന്ന് ചില ആളുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ വലിയ വിശദമായിട്ട് ഇവിടെ നുണ പ്രചരണങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഭാവന കുറെ കൂടുതൽ നുണകൾ പറഞ്ഞുകൊണ്ട് വീഡിയോകളൊക്കെ ഇറക്കിയിരുന്നു ഇതിനൊക്കെ മറുപടി പറയണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലേ ഉള്ള തിരക്കുകൾ കാരണവും മറ്റു പരിപാടികൾ കാരണവും പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആശ്വാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ നുണകളെയും നമ്മൾ പൊളിച്ചിട്ടൊന്നും വേണ്ട ചില നുണകൾ അതിൻ്റെ സമയാവുമ്പോൾ സ്വയമേവ പൊളിഞ്ഞോളും ഈ നുണയും സത്യം തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം സത്യത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല പക്ഷെ നുണക്കതുണ്ടെന്നാ നുണക്കൊരു പ്ര ഒരു ഒരു കാലത്തിൻ്റെ അപ്പുറം നുണക്കി സഞ്ചരിക്കാൻ സാധിക്കില്ല സത്യം കുറച്ച് വൈകിയാണ് വരുന്നതെങ്കിലും നുണയേക്കാൾ വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിൻ്റെ സഞ്ചാരം അത് കാലാധിവർത്തിയും സമയാധിവർത്തിയുമാണ് അത് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ കാലത്തും നിലക്കും നുണക്കങ്ങനെയല്ല നുണക്കി വളരെ ചുരുങ്ങിയ കാല ആളുകളെ കബളിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള നുണപ്രചരണങ്ങള് ആരെങ്കിലും അതിനുവേണ്ടി ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ട് അത് പൊളിച്ചെടുക്കാതെ തന്നെ കാലം വന്നപ്പോൾ അത് സ്വയമേവ പൊളിഞ്ഞു പോയിരിക്കുന്നത് അവര് എന്തൊക്കെ നുണകളാ പറഞ്ഞിരുന്നത് ആദ്യം പറഞ്ഞിരുന്നത് ഹൈന്ദവ ക്ഷേത്രം പോലും അല്ല ശബരിമല ശബരിമല ബുദ്ധമത ക്ഷേത്രമാണെന്ന് ആണെന്ന് പറഞ്ഞു ഈ പൗരനെ വിട്ടു കാരണം ബുദ്ധമതത്തേക്കാൾ കുറച്ചും കൂടി ഒരു സ്വീകാര്യതയുള്ള പുതിയൊരു സാധനം കിട്ടിയപ്പോൾ ഇപ്പോൾ ബുദ്ധമതക്ഷേത്രേന്നുള്ള വാദം പൗരനെ നിർത്തുന്നില്ല പകരം എന്താ ഇപ്പോൾ ശബരിമല മലേറിയന്മാരുടെ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ വാദം ഈ ബ്രാഹ്മണാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും രണ്ടിനും ഒക്കെയാണ് അവിടെ വന്നത് അവിടെ ഉണ്ടായിരുന്ന മലേറിയന്മാരെ മുഴുവൻ പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ ബ്രാഹ്മണാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് സ്ഥാപിക്കുന്നത് അതുവരെ മലേറിയന്മാരുടെ മാത്രം അവകാശപ്പെട്ടിരുന്ന ക്ഷേത്രമായിരുന്നു അപ്പോൾ ബുദ്ധമത ബുദ്ധമതക്ഷേത്രമായിരുന്നുള്ള വാദം അവരെന്നെ ഉപേക്ഷിച്ചു ബുദ്ധന്മാരെക്കാൾ കുറച്ചും കൂടി സ്വാധീനവും സ്വീകാര്യതയും മലേറിയന്മാർക്ക് ഉണ്ട് തോന്നി ഉണ്ടാവും അടുത്തതെന്താ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഹൈക്കോടതി വിധി വരുന്നത് വരെ നിരന്തരമായും നിർലോഭമായും നിരാക്ഷേപമായും സ്ത്രീകൾ പ്രവേശിച്ചുകൊണ്ടിരുന്നിരുന്നു അവിടെ ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും യാതൊരു വിലക്കുകളും ഉണ്ടായിരുന്നില്ല അവിടെ സ്ത്രീകൾ എന്താ പറയുക ഇഷ്ടംപോലെ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അടുത്ത വാദം അതിനുശേഷം പിന്നെന്താ പറഞ്ഞിരുന്നത് ഈ പന്തളം കൊട്ടാരത്തിന് ഈ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധുവില്ല അവർക്ക് ഈ കാര്യത്തിലൊന്നും അഭിപ്രായം പറയാനുള്ള അധികാരമില്ല വിശ്വാസികൾ മുഴുവൻ അക്രമകാരികളും തീവ്രവാദികളുമാണ് ഇത് യഥാർത്ഥ ഭക്തന്മാർ നയിക്കുന്ന പ്രക്ഷോഭമല്ല ഏതാനും ചില രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന തീവ്രവാദ സ്വഭാവമുള്ള അങ്ങനെ എന്തെല്ലാഭമോ പറഞ്ഞുകൊണ്ടാണ് ഈ സാധനത്തെ പൊളിക്കാൻ ശ്രമിച്ചിരുന്നത് ഈ പ്രക്ഷോഭത്തെ ന്യായമായ പ്രക്ഷോഭത്തെ വിശ്വാസികൾ ഏറ്റെടുത്തുള്ള ഒരു പ്രക്ഷോഭത്തെ തകർക്കാൻ ശ്രമിച്ചിരുന്നത് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യ സങ്കല്പം തന്നെ തെറ്റാണെന്ന് പറഞ്ഞു അയ്യപ്പനും മാളികപ്പുറവും കൂടിയുള്ള കല്ലാം ഒരു ഒരു നേതാവ് അദ്ദേഹം അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ തന്നെ കല്യാണം വരെ അയ്യപ്പന് രണ്ട് മക്കളുണ്ട് ഇതുവരെ കഥയുണ്ടായി അതായത് പൂർണ്ണ പുഷ്കലാ സമേതനായിട്ടുള്ള ശാസ്താവിന് എന്നൊരു മകനുള്ളത് കൊണ്ട് ശാസ്താവല്ലാത്ത വ്യത്യസ്തമായ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമുള്ള ആള് തന്നെയായിട്ടുള്ള അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന് ശാസ്താവിന്റെ എല്ലാ ഗുണഗണങ്ങളും ചാർത്തി കൊടുത്തിട്ട് അയ്യപ്പൻ ബ്രഹ്മചാരി അല്ല എന്നൊരു ഉണ്ടാക്കി ഈ സാധനങ്ങളെല്ലാം ആളുകളുടെ ഒന്നും ശ്രമമില്ലാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ബന്ധപ്പെടാതെ തന്നെ നുണകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തകർന്നു പോവാണ് എന്നാൽ തന്നെയും ചില കാര്യങ്ങൾ ഇനി ഒരു സംശയത്തിന് പഴുതു നൽകരുതെന്നുള്ളതുകൊണ്ടും എത്ര കാലം കൂടി നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കുന്ന അറിയാത്തതുകൊണ്ടും ഇവിടെ അവിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് നൂറ്റമ്പത് പേർ പോലീസിൻ്റെ സുരക്ഷയൊക്കെ കൊടുത്തിട്ട് മലയെ കൊണ്ടേ തൊഴിക്കുന്ന ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇരുമുടിക്കെട്ടുമായിട്ട് വരുമ്പോൾ പതിനെട്ടാം പെട്ടവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ശശികല ടീച്ചറേക്കെ അറസ്റ്റ് ചെയ്തതിനെപ്പറ്റി എന്താ പറയേണ്ടത് സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണെന്നുള്ള പേരിൽ സുപ്രീംകോടതി വിധിയുള്ള ഇവിടെ ത് വിശ്വാ സ്ത്രീക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടെന്നാണല്ലോ സുപ്രീം കോടതിയുടെ വിധി ആ വിധിയെ തന്നെ ധിക്കുന്നതല്ലേ വിശ്വാസിയായിട്ടൊരു സ്ത്രീ ഇരുമുടിക്കെട്ടുമായിട്ട് അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തത് ഇതിന് എന്ത് ന്യായീകരണമാണ് പറയാ കരുതൽ തടങ്കാണെങ്കിൽ അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് അവർ വന്നത് കെ എസ് ആർ ടി സി ഗവൺമെന്റിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി കൊണ്ടല്ലേ ഇതൊന്നും പോരാതെ അവർ സന്നിധാനത്ത് എത്തിയതിനു ശേഷം ആചാരപരമായിട്ട് അവരുടെ ദർശനം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ അവസ്ഥയിൽ പ്രകോപനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആചാരലംഘനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ അവർ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ശബരിമലയിൽ പോകാൻ ശ്രമിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ അറസ്റ്റിന്റെ ഈ അറസ്റ്റിന്റെ കൊണ്ടൊക്കെ ആളുകൾ പിന്മാറുമെങ്കിൽ ഈ പ്രക്ഷോഭം ഇവിടെ ഒന്നും എത്തുമായിരുന്നില്ല അറസ്റ്റൊന്നും വക തന്നെ ഏത് വില കൊടുത്തും ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകും ഈ സമരത്തിൽ വിജയിക്കും എന്നുള്ള നിശ്ചയദാർഢ്യം എടുത്ത വിശ്വാസ സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ തുലാമാസ പൂജയ്ക്ക് ഇത്രയേറെ തുലാമാസ പൂജയ്ക്ക് ശേഷം ചിത്രാട്ടവിശേഷത്തിന് ആളുകൾ കിടക്കാണ്ടിരിക്കാൻ ഇത്രയേറെ സന്നാഹങ്ങൾ നടത്തിയിട്ടും നാലായിരം പേരെ അറസ്റ്റ് ചെയ്തിട്ടും ആളുകളുടെ വീട് ചവിട്ടി പൊളിച്ച് പോയി തുറന്ന് ഭാര്യേനെ അമ്മയെ ആക്രമിച്ചുകൊണ്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും സാധാരണ അഞ്ഞൂറ് മുതൽ ആയിരം പേര് മാത്രം പങ്കെടുക്കാറുണ്ടായിരുന്ന ചിത്രാട്ടവിശേഷത്തിന് ഇത്തവണ പതിനാലായിരത്തഞ്ഞൂറ് ആളുകൾ പങ്കെടുത്ത് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് തന്നെ പങ്കെടുത്ത് ൾ അതിനൊക്കെ തയ്യാറായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള കോൺസിക്വൻസ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭവിഷ്യത്തുകൾ എന്തായാലും അത് നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യമല്ല ഇത്തരത്തിൽ കുറെ നുണപ്രചരണങ്ങളിലൂടെ ആളുകളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിന് ഒരു മറുപടി പറയേണ്ടതിന് അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ എത്ര കാലം കൂടി പറയാൻ പറ്റും എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ അവയ്ക്ക് ചില മറുപടികൾ പറയണം എന്നൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തു ആദ്യമായിട്ട് ഇത് ഓരോന്നായി എടുത്ത് പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യമായിട്ട് ഈ പറയുന്ന ബുദ്ധമതക്ഷേത്രമായിരുന്നു എന്നുള്ള വാദം ഇവര് തന്നെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇനി അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല ഇനി ബുദ്ധമതക്ഷേത്രമായിരുന്നു എന്നുള്ള വാദം ചരിത്രപരമായി പരിശോധിച്ചാൽ നിലനിൽക്കുക ക്ഷമിക്കണം ഒരു കോള് വന്നതുകൊണ്ട് ആ വീഡിയോ കട്ടായി പോയി തുടരാം അപ്പോൾ ആദ്യമായി പറയുന്നത് തൊണ്ണൂറ്റിയൊന്നര ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ അവിടെ സ്ത്രീ പ്രവേശനം ഇല്ലാതെയത് അതുവരെ അവിടെ നിർലോഭമായിട്ട് സ്ത്രീകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വാദം ആ വാദം പരിശോധിക്കാൻ എഴുത്തുനോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണോ ഇങ്ങനത്തെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയ്ക്ക് എഴുതപ്പെട്ടിട്ടുള്ള വാർഡൻ കോർണർ സർവേ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയ്ക്ക് നടന്നിട്ടുള്ള സർവേയാണ് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള സർവേയാണ് ആ വാർഡൻ കോർണർ സർവേയിൽ പറയുന്നത് ചൌരിമുല്ല ശബരിമല എന്ന വാക്ക് അവർക്ക് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബ്രിട്ടീഷ് ഡിസ്റ്റോർഡ് ട്രാൻസ്ലേഷനാണ് ചൌരിമുല്ല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ചൌരിമുല്ല ക്ഷേത്രം കാനനത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വനക്ഷേത്രമാണ് പതിനെട്ട് ഗ്രാഡേറ്റ് സ്റ്റെപ്പുകൾ കയറി വേണം ഈ ചൗരിമുല്ല ക്ഷേത്രത്തിലേക്ക് എത്താൻ അവിടുത്തെ മൂർത്തി ഒരു സെലിബേറ്റ് ഗോഡാണ് ബ്രഹ്മചാരി ആയിട്ടുള്ള ഒരു മൂർത്തിയാണ് ശബരിമലയിലുള്ളത് അതുകൊണ്ട് തന്നെ യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാറില്ല ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയ്ക്ക് നടന്നിട്ടുള്ള വാർഡൻ കോർണർ സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ചരിത്രരായി പരിശോധിക്കാൻ കഴിയുന്ന രേഖകൾ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടു നൂറ്റാണ്ട് പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളും രേഖകളും ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നതെന്ന് അങ്ങനെ അതിനു മുമ്പ് സ്ഥിരമായിട്ട് സ്ത്രീകൾ പ്രവേശിച്ചിരുന്നെങ്കിൽ ആചാ ആചാരം അവിടെ നിലനിന്നിരുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് നിര നിരന്തരമായും നിരാക്ഷേപമായും പ്രവേശിക്കാനുള്ള അധികാരം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടാവുമോ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അറിയുന്ന കാര്യമല്ലേ ആചാര ലംഘനമാണ് എന്ന് കണ്ടത് എസ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഈ എസ് ചന്ദ്രിക എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണർ അവരുടെ മകളുടെ കുട്ടിയുടെ ചോറൂടെ അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ച സംഭവത്തിനെതിരെ എസ് മഹേന്ദ്രൻ എന്നാണ് ഹൈക്കോടതിയിൽ പോകുന്നത് അത് ആചാര ആചാരലംഘനമായതുകൊണ്ടല്ലേ അതൊരു സ്ഥിരമായി നടക്കുന്ന സംഗതിയാണെങ്കിൽ അത് ആചാര ലംഘനമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റുമോ ഇനി കോടതിയിൽ പോയാൽ തന്നെ കോടതിയിൽ നിന്ന് അത് ആചാരലംഘനമാണ് അതുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ല എന്നു കൊണ്ടൊരു വിധി കിട്ടുമോ ഒരു കോടതി ഒരു ഒരു കസ്റ്റമിനെ ഒരു വാലിഡ് കസ്റ്റമാണ് ഒരു നിലനിൽക്കുന്ന ആചാരമാണെന്ന് കാണുന്നത് എങ്ങനെയാണ് അതിനടിസ്ഥാനപരമായിട്ട് നാല് സംഗതികളാണുള്ളത് ഒന്ന് ഇമ്മോറിയൽ ആൻറ്റിക്വിറ്റി അറിയപ്പെടുന്നതിന് മുൻപേ നമുക്ക് എത്ര കാലം മുമ്പ് തുടങ്ങി എന്ന് അറിയുന്നതിന് മുമ്പേ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ അത് ആചരിച്ച് വന്നിട്ടുള്ളതാവണം അതാണ് ഇമമ്മോറിയൽ ആൻറ്റിക്വിറ്റി രണ്ട് പീസ്ഫുൾ ഒബ്സർവൻസ് ആരുടെയും എതിർപ്പോ പ്രതിഷേധമോ മറ്റേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്ര പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ സമൂഹം വളരെ സന്തോഷത്തോടെയും ശാന്തിയോടെയും സമാധാനത്തോടെയും ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമായിരിക്കണം അത് പീസ്ഫുൾ ഒബ്സർവൻസ് മൂന്ന് അൺബ്രോക്കൺ പ്രാക്ടീസ് ഒരിക്കൽ പോലും മുറിയാതെ ധാരമുറിയാതെ അണമുറിയാതെ നിരന്തരമായിട്ട് ആചരിച്ചു വന്നിരുന്ന ഒരു സംഗതി അൺബ്രോക്കൺ പ്രാക്ടീസ് അതിനുശേഷം നാല് നോട്ട് ഒപ്പോസ് ടു പബ്ലിക് ഓർഡർ ഓർ മൊറാലിറ്റി ഈ നാല് ഘടകങ്ങൾ വന്നാലേ ഒരു കസ്റ്റം വാലിഡ് കസ്റ്റം ആവുള്ളൂ അപ്പോൾ ഈ കസ്റ്റമിന്റെ പ്രീറിക്വിസിറ്റ്സ് എല്ലാം ഉണ്ടെന്ന് കണ്ടത് കൊണ്ടാണല്ലോ അതായത് ഇമെമ്മോറിയൽ ആൻറ്റിക്വിറ്റി ഉണ്ടെന്ന് കണ്ട് പീസ്ഫുൾ ഒബ്സർവൻസ് ഉണ്ടെന്ന് കണ്ട് അൺബ്രോക്കൺ പ്രാക്ടീസ് ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ ഹൈക്കോടതി ആ കസ്റ്റം ഒരു വാലിഡ് ആണെന്ന് പറഞ്ഞത് അങ്ങനെ ഹൈക്കോടതി വാലിഡ് ആണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ ഇപ്പൊ നിയമപ്രകാരം ഇത്തരത്തിലൊരു ഒരു ഒരു നിബന്ധന വന്നത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷമേ അതിനൊരു നിയമത്തിന്റെ രൂപം ഉണ്ടായിട്ടുള്ളൂന്നേ ഉള്ളൂ അതിനു മുമ്പേ ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടും ആളുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ വാർഡൻ കോഡർ സർവേയിൽ തന്നെ പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു വിലക്കുണ്ട് അവിടുത്തെ അവിടുത്തെ ക്ഷേത്രത്തിലെ മൂർത്തി സെലിബ്രേറ്റ് ഗോഡാണെന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു ഏർ ക്ഷേത്രത്തിന്റെ സംബന്ധിക്കുന്ന അധികാരങ്ങൾ അധികാരങ്ങളെയും വ്യവസ്ഥകളെയും സംബന്ധിക്കുന്ന തിരുവട്ട ചാർത്ത് പന്തളം കൊട്ടാരത്തിന് തിരുവട്ടച്ചാർത്ത് കൊണ്ടിരുന്നത് ആ പന്തളം കൊട്ടാരത്തിന് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിൽ തിരുവട്ടചാർത്തുണ്ടാവുന്ന കാലം തൊട്ട് നിലനിൽക്കുന്ന സമ്പ്രദായമാണത് ആ ആ സംഗതിയെ പറ്റിയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മാത്രം നിലയിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് അപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നിയമപരമായിട്ടുള്ളൊരു വിലക്ക് അവിടെ വന്നിട്ടുള്ളൂ എന്നേ ഉള്ളൂ അതേപോലെ തന്നെ അപ്പൊ ഇതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളല്ല ഹൈക്കോടതി ഈ കേസ് ട്രയൽ നടത്തിയ എവിഡൻസിന്റെ അടിസ്ഥാനത്തില വിധി പറഞ്ഞിട്ടുള്ളത് കോടതി ട്രയൽ നടത്തിയിട്ടില്ല സുപ്രീം കോടതി എവിഡൻസ് പരിശോധിച്ചിട്ടില്ല വെറും അഫിഡവിറ്റുകളെ എവിഡൻസിന്റെ അഭാവത്തിൽ ഫാക്സ് ആയി കൺസിഡർ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത് അതേസമയം ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക കക്ഷികളെ മുഴുവൻ വിസ്തരിച്ച് എവിഡൻസ് എടുത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിധിയാ ആ കാര്യം ആ വിധി ശബരിമല ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റ് ആണ് താനും സുപ്രീം കോടതിയുടെ വിധി കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന ഒരു പൊതുവിധിയാണ് എന്നാൽ സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുന്ന ശബരിമലയെ സംബന്ധിക്കുന്ന ഒരു സ്പെഷ്യൽ വിധിയാണ് അത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയിട്ടുള്ളതാണ് ഒരു വാലിഡ് കസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു വാലിഡ് കസ്റ്റം ഇമെമോറിയൽ ആൻറ്റിക്വിറ്റിയും അൺബ്രോക്കൺ പ്രാക്ടീസും എന്ന പീസ്ഫുൾ ഒബ്സർവൻസും ഒരു ഈ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് ഇവർ പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ വാദത്തിന് ഇതേപോലെ പരിശോധിക്കാം ഈ പറയുന്ന ബുദ്ധമത ക്ഷേത്രമായിരുന്നു എന്നുള്ള വാദം ഈ മലയറിയന്മാരുടെ ക്ഷേത്രമായിരുന്നു എന്നിപ്പം പറയുന്ന വാദത്തിന് പ്രധാനമായിട്ട് പറയുന്ന രണ്ട് തെളിവായിട്ട് വരുന്ന നിരത്തുന്ന സാധനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ സാമുവൽ മെറ്ററുടെ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകവും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ എഡ്ഗർ തേഴ്സ്റ്റിന് എഴുതിയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകമാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ഓഫ് സദേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ രണ്ട് പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടാണ് പണ്ട് മലേറിയന്മാർക്കായിരുന്നു അവിടെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്താനുള്ള അധികാരം അതിനുശേഷം മലേറിയന്മാരെ അവിടെ നട്ടിമറിച്ചതിന് ശേഷമാണ് താഴ്മൺകുളത്തിന്റെ ആധിപത്യം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാത്രമേ സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ ഈ സാമുൽമെറ്റയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ പുസ്തകത്തിൽ പറയുന്നത് താലനാനി മലേറിയൻ എന്ന് പറയുന്ന ആൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒറാക്കിളായിരുന്നു എന്നാണ് പറഞ്ഞത് ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണെന്നോ ഊ ഊരാളനാണെന്നോ പൂജാരിയാണെന്നോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇടപെട്ടിരുന്ന ആളാണോ എന്നൊന്നും അർത്ഥമില്ല ഒറാക്കിൾ എന്ന വാക്കിന് സാമാന്യാർത്ഥത്തിൽ നമ്മൾ അർത്ഥമായിട്ട് എടുക്കേണ്ടത് വെളിച്ചപ്പാട് എന്നാണ് അപ്പോൾ താലനാനി മലയേറിയൻ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന വെളിച്ചപ്പാടായിരുന്നു ഇതേ പുസ്തകം കൂടുതൽ കുറച്ചും കൂടി ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് താലനാനി മലയറിയൻ വെളിച്ചപ്പാട് അല്ലാതെ ആയതെന്നും കാണാം ഈ സാമുവൽ മെറ്ററുടെ പുസ്തകത്തിൽ തന്നെ ഇതിന്റെ ഈ ഈ വിഭാഗക്കാർക്കിടയിൽ നടന്നിട്ടുള്ള മതപരിവർത്തനത്തിന്റെ ശ്രമങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട് റെവറൻഡ് ബേക്കറുടെ നേതൃത്വത്തിലാണ് എന്ത് ബൈക്കറായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി കെവിൻ ബേക്കർ അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നുകളിൽ താലനാനി മലയറിയന്റെ പിന്മുറക്കാർക്കിടയിൽ വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടുതന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ താലനാനി മലയറയന്റെ അനന്തര തലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകളും റെവറൻഡ് ഡബ്ല്യു ജെ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ആൾക്ക് താലനാനി മലയരയൻ പൂജിച്ചിരുന്ന ആരാധനാ വിഗ്രഹവും വാളും ചിലങ്കയും മുത്താഭരണങ്ങളും കൈമാറി അതുവഴി വെളിച്ചപ്പാട് സ്ഥാനം ഉപേക്ഷിച്ചു സാമുൽ മെറ്റയുടെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ താരദാനി മലയരയന്റെ അനന്തര തലമുറ റെവറന്റ് ഡബ്ല്യു ജെ റിച്ചാർഡ്സിന് മലയരയൻ ആരാധിച്ചു വന്നിരുന്ന എല്ലാ സംഗതികളും കൈമാറി ക്രിസ്തുമതം സ്വീകരിച്ചു അങ്ങനെയാണ് അവർക്ക് ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിന്റെ പദവി ഇല്ലാണ്ടായത് ഈ എന്താ പറയാ മലയര വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ വരുന്ന സജീവ് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാദങ്ങളൊന്നും എന്താ പറയുക ചരിത്രപരമായിട്ടോ വസ്തുതാപരമായിട്ടോ നിലനിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം ശബരിമലയിലെ പതിനെട്ട് പടികളിലെ ഒരു പടി മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ താലനാനി മലയരയൻ വക എന്ന് എഴുതിയതായി കാണാം ഒന്നാമത്തെ കാര്യം ശബരിമലയിലെ പതിനെട്ട് പടികൾ ഒറ്റ ശിലയിൽ ഉണ്ടാക്കിയത് അതിൽ ഏതെങ്കിലും ഒരു പടി മറച്ചിടാനൊന്നും പറ്റില്ല ഒന്നാമത്തെ പടി ഒരു കല്ല് രണ്ടാമത്തെ പടി വേറെ കല്ല് അങ്ങനെയൊന്നും അല്ല ഒറ്റ ശിലയിൽ ഉണ്ടാക്കിയതാണ് പതിനെട്ടാം പടി അതിലേതെങ്കിലും ഒരു പടി മറച്ചിടാൻ സാധിക്കില്ല ഇനി മറച്ചിട്ടാൽ തന്നെ അങ്ങനെയൊന്നും കാണാനും പോകുന്നില്ല കാരണം താലനാനി മലേരയൻ വഗ എന്ന് മലയാളത്തിൽ എഴുതാൻ ഒരു കാര്യം പരിശോധിക്കാം ഏത് കാലഘട്ടത്തിലാണ് ഈ പതിനെട്ടാം പടി ഉണ്ടായിട്ടുള്ളത് നോക്കാം ഈ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് തമിഴിൽ നിന്ന് വേർപെട്ട് ചെന്തമിഴിൽ നിന്ന് വേർപെട്ട് മലയാളം മുപ്പത് ഒരു സ്വതന്ത്ര ഭാഷയായി മാറിയതെന്നാണല്ലോ പഠനം പറയുന്നത് അതിനുശേഷം സംസ്കൃതത്തിൽ നിന്ന് അൻപത്തൊന്ന് അക്ഷരങ്ങൾ കൂടി എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള മലയാളം പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ എഴുത്തച്ഛനാണ് സംസ്കൃതത്തിൽ നിന്ന് ഇരുപത്തൊന്ന് അക്ഷരങ്ങൾ കൂടി കൂട്ടിക്കൊണ്ട് അൻപത്തൊന്ന് അക്ഷരമുള്ള മലയാളം ഉണ്ടാക്കുന്നത് ഈ മലയാളം പിന്നീട് വിടാ ആളുകൾക്കിടയിൽ പ്രചാരം നേടി നമ്മുടെ ആളുകൾക്കിടയിൽ തന്നെ പ്രചാരം നേടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് അതുവരെ വളരെ പരിമിതമായിട്ടുള്ള ആളുകളുടെ ഇലേ അക്ഷരമുള്ളൂ ഭാഷയുള്ളൂ ലിപിയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലാണ് കോട്ടയത്ത് നിന്ന് സി എം എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ടൊരു മലയാളം അച്ചടിച്ചു വരുന്നത് അപ്പോഴാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന താലനാനി മലേറിയന് താലനാനി മലേറിയൻ വക എന്ന് ഈ പടിയുടെ മുകളിൽ എഴുതാനുള്ള ഭാഷയുണ്ടായിരുന്നു ലിപി ഉണ്ടായിരുന്നു അക്ഷരം ഉണ്ടായിരുന്നു പറയുന്നത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ മലയറിയ വിഭാഗങ്ങൾക്കിടയിൽ ഭാഷ പ്രചരിച്ചിരുന്നത് വരമൊഴി ആയിട്ടല്ല വാമൊഴി ആയിട്ടാണെന്ന് കൂടി ആലോചിക്കണം ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ കല്ലിൻ്റെ താഴെ എഴുതി എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും പരിശോധിച്ചു നോക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിഷേധിക്കാം ഇപ്പോൾ താജ്മഹൽ എന്ന് പറയുന്നത് തേജോമഹാലയം എന്ന് പറയുന്ന ഹൈന്ദവ ക്ഷേത്രമായിരുന്നു ഈ താജ്മഹലിലെ മുംതാസിൻ്റെ കല്ലറ പൊളിച്ചു മാറ്റിയിട്ട് ഒരാറടി താഴേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ശിവേത്രമായിരുന്നു എന്ന് പ്രസ്താവിക്കുന്ന ശിലാലിഖിതങ്ങൾ കിട്ടും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരിക്കലും പരിശോധിച്ച് നോക്കാൻ പറ്റില്ല കാരണം അതിന് വേണ്ടിയിട്ട് താജ്മഹൽ വിളിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് മുംതാസ് മഹലിൻ്റെ കല്ലറ മാറ്റാൻ പറ്റുമോ അത് ആറടി താഴ്ചയിൽ കുഴിക്കാൻ പറ്റുമോ അപ്പോൾ പരിശോധിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ആർക്കെന്ത് അവകാശവാദം ഉന്നയിക്കാം അതുപോലെയാണ് ശബരിമലയുടെ ഒന്നാമത്തെ പടിമറിച്ചത് ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാണാമെന്ന് പറയാം കാരണം ഒന്നാമത്തെ പടി മറിച്ചിടാൻ പറ്റില്ല ഇനി മറിച്ചിടാൻ പറ്റിയാൽ തന്നെ ശബരിമലയിൽ പടി മറിച്ചിടാൻ പോയിട്ട് അതിൽത്തൊരു കല്ലിടക്കാൻ പോലും ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ജീവനുള്ള അപ്പം സമ്മതിക്കില്ല അപ്പോൾ വെറുതെ പറയാം ഇങ്ങനെ പടി മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയതായിട്ട് കാണാമെന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് പറയുന്നതാണ് ഇവിടെ എന്താ എന്തുകൊണ്ടാണ് ഈ മലയര വിഭാഗത്തെ ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവന്നതെന്നും കൂടി ആലോചിക്കണം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തന്നെ താലനാരി മലയരേൻ്റെ അനന്തര തലമുറയിൽപ്പെട്ട ആളുകൾ മുഴുവൻ മതപരിവർത്തനത്തിന് വിധേയരായി എന്ന് സാമുവൽ മെറ്റർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ സജീവന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴ്മൺകുടത്തിന് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങൾ വന്നതെന്ന് സാമുവൽ മെറ്റേറുടെ പുസ്തകം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന അദ്ദേഹം പറയണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് സാമുവൽ മെറ്റേറുടെ പുസ്തകം വരുന്നത് ആ പുസ്തകത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴ്മൺകുട അവിടെ വന്നതെന്ന് കാണുക ഈ സാമുവൽ മെട്ടർ മറ്റേ ടൈം ട്രാവലിംഗ് മെഷീനിലൂടെ സഞ്ചരിച്ച് ഇരുപത് കൊല്ലം അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മടങ്ങി വന്നു വിട്ടിരുന്ന പുസ്തകത്തിൽ പ്രവചിച്ചാണോ എന്താ പറയുക അസംബന്ധമാണ് പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് ഇതേപോലെ പരിശോധിക്കുക ഇനി ഇവരുടെ വാദം എടുത്താൽ തന്നെ ഇനി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴ്മൺകുടം അവിടെ വന്നതെന്ന് എടുത്താൽ തന്നെ നൂറ്റി പതിനെട്ട് കൊല്ലമായിട്ട് താഴ്മൺകുടം അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സംഭവിച്ചില്ലേ ഇരുപത് കൊല്ലം അവനവൻ്റെതല്ലാത്ത പറമ്പ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ വഴി സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഈസ്മൻ റൈറ്റ് കിട്ടുന്ന രാജ്യത്തിൽ നിന്ന് പറയുകയാണ് നൂറ്റി പതിനെട്ട് കൊല്ലം എന്ന് ഇവർ തന്നെ സംവദിക്കുന്ന അത്രയും കാലം പൂജ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ യാതൊരു അധികാരവും ഇല്ല അവരെ പിടിച്ച് പുറത്താക്കണമെന്ന് അതെങ്ങനെയാണ് ആ അധികാരത്തെ ഇപ്പം നിങ്ങളെങ്ങനെ ഇല്ലാണ്ടിയാക്കുക അവർ ഇത്രയും കാലം നിലനിർത്തി വന്നിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടൊക്കെ ഇവരുണ്ടാക്കിയ കഥയാണ് കൃത്യമായിട്ട് പറയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുതൽ താഴ്മൺകൂടത്തിലെ അധികാരികളവിടെ പൂജ ചെയ്യുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട് പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ എന്താ പറയുക എമറേറ്റസ് പ്രൊഫസറായിരുന്ന സ്കൂൾ ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ എമറേറ്റസ് പ്രൊഫസർ ആയിരുന്ന എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഡബ്ല്യു ജെ ക്ലോവോ അങ്ങനെ എന്തുവാണദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനമുണ്ട് എന്താ പറയുക റിലീജിയസ് സ്റ്റഡീസ് ഓഫ് ദ എന്താ പറയുക ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി ഞാൻ പിന്നീടത് കമൻ്റായിട്ട് ഇടാം ഞാൻ കുറച്ചു ഡബ്ല്യു ജെ ക്ലോ എന്നു അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എഴുതിയ പുസ്തകമാണ് അന്ന് തൊണ്ണൂറ്റിനാല് വയസ്സുണ്ടായിരുന്ന കണ്ടരര് ശങ്കരല് അന്നത്തെ ശബരിമല തന്ത്രിയുമായിട്ട് നേരിട്ട് അഭിമുഖം കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു നൂറ്റി അൻപത് വർഷമായിട്ടെങ്കിലും ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന താഴ്വൺകൂടാവുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നൂറ്റൻപത് വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടായി അന്ന് തൊട്ടെങ്കിലും അവിടെ ഉണ്ടെന്ന് പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ എന്താ പറയുക സ്കൂൾ ഓഫ് റിലീജിയസ് സ്റ്റഡീസിന്റെ പ്രൊഫസർ ആയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് നൂറ്റൻപത് കൊല്ലത്തെ പഴക്കം ഇനി ഇതേ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് സാമുൽ മെറ്ററുടെ പുസ്തകം വന്ന് പറയേണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്താ പറയുക ടി എഫ് ബോർഡില് റിപ്പോർട്ട് വരുന്നത് എന്താ പറയുക റിപ്പോർട്ട്സ് ഓൺ ദ ഫോറസ്റ്റ് ഓഫ് ട്രാവൻകുർക്ക് തിരുവിതാംകൂറിലെ കാടുകളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള വനങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള പഠനമാണ് ആ പഠനത്തിൽ അദ്ദേഹം ശബരിമല ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട് ബുദ്ധമത ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നതിന് ഖണ്ഡിക്കുന്ന വാദങ്ങളും ഈ ബോർഡില് റിപ്പോർട്ടിലുണ്ട് എന്താണ് ജനസംഖ്യാ സർവേ നടത്തുന്നുണ്ട് തിരുവിതാംകൂറിന്റെ ആ സർവേയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് തിരുവിതാംകൂറിൽ ആ സമയത്ത് പതിനേഴ് ലക്ഷം ഹിന്ദുക്കളും അഞ്ചു ലക്ഷം നസ്രാണികളും ഒന്നര ലക്ഷം മുസ്ലിങ്ങളും തൊണ്ണൂറ്റിയേഴ് ജൂതന്മാരുന്ന ഒരു ബുദ്ധനെ പോലും ബോർഡില്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ബുദ്ധന്മാർക്ക് ും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു മതവിഭാഗത്തിന് ഒരു സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും കാണണം സമസ്ത മേഖലകളെന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതിയില് അവരുടെ ജീവിതശൈലികളിൽ അവരുടെ വസ്ത്രധാരണത്തിൽ അവരുടെ ഭാഷയിൽ അവരുടെ സാഹിത്യത്തിൽ എല്ലാത്തിലും മത മതത്തിന്റെ സ്വാധീനം ഉണ്ടാവണം ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളൊന്നും ഇവരുടെ ജീവിത ശൈലികളിലൊന്നും കാണാൻ പറ്റില്ല അവരുടെ അമ്പലം മാത്രം ഉണ്ടാക്കിയിട്ട് അവരുടെ പൂജാ സംവിധാനം ഉണ്ടാക്കിയിട്ട് അവര് പോയി എന്നുള്ള വാദം എത്രത്തോളം സ്വീകാര്യമാണെന്ന് ആലോചിച്ചോളൂ സ്വയം ഏകദേ പരിശോധിച്ചോളൂ പക്ഷേ ബോർഡില്ലൻ്റെ റിപ്പോർട്ടിൽ പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എന്തായാലും അവിടെ യാതൊരു ബുദ്ധിമുട്ടക്കാരനെയും കണ്ടു കണ്ടെത്തിയിട്ടില്ല തൊണ്ണൂറ്റേഴ് ജൂതന്മാരെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതേ ബോർഡില്ലൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഏർ ശബരിമല ക്ഷേത്രത്തിന് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ രാജാവ് തിരഞ്ഞെടുക്കുകയാണ് പൂജാരിമാരെ തിരഞ്ഞെടുക്കുകയാണ് ഒന്ന് രണ്ട് ഈ പൂജാരിമാർ മകരമാസത്തിലെ അവിടെ പൂജ നടക്കുന്ന സമയത്ത് അതായത് ഉത്സവകാലത്ത് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ലോ കൺട്രിയിൽ നിന്ന് കുന്നുകേറി മ മലയുടെ മുകളിൽ എത്താറാണ് പതിവ് മൂന്ന് ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവകാലത്തെ വരവിനെ സംബന്ധിച്ച് ഭണ്ഡാരം തുറന്ന് രാജാവിൻ്റെ പ്രതിനിധികളും ഈ തന്ത്രിയും അവിടുത്തെ വിശ്വാസികളും കൂടി കണക്കെടുപ്പ് നടത്താറുണ്ട് അപ്പോൾ ലോ കൺട്രിയിൽ നിന്ന് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്ന വാർഷിക പൂജയ്ക്ക് വരുന്നത് തന്ത്രിയാണെന്നിരിക്കെ ആ മലയിൽ തന്നെ സ്ഥിരമായി താമസിച്ചിരുന്ന ആളുകളല്ല അവിടുത്തെ നിത്യപൂജ നടത്തിയിരുന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ഈ താലനാനി മലേറിയനെ പറ്റിയിട്ട് പറയുന്നത് അദ്ദേഹം ശബരിമലയിൽ നിന്ന് എട്ട് മലകൾക്ക് അപ്പറയാണ് താമസിച്ചിരുന്നതെന്നാണ് അദ്ദേഹം വെളിച്ചപ്പാടായിരുന്നു മലേറിയന്മാർക്ക് ക്ഷേത്രവുമായിട്ട് അവിധ്യമായിട്ടുള്ള ബന്ധമുണ്ട് പക്ഷെ അവരുടെ ബന്ധം ഇതല്ല അത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലെ എന്താ പറയുക തിരുവട്ടയ ചാർത്ത് പരിശോധിച്ചാൽ മതി അവരുടെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ തിരുവട്ടയ ചാർത്തിൽ മലയേറിയന്മാർക്കും പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ കളരി ഉണ്ടായ ചീരപ്പഞ്ചറ കളരി ചീരപ്പഞ്ചറ കളരിയിലുള്ള ഈഴവർക്ക് ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്താനുള്ള അധികാരവും പതിച്ചു കൊടുത്തുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലെ തിരുവട്ടയ ചാർത്ത് വരുന്നത് അപ്പോൾ ഈ അധികാരത്തേക്ക് എടുത്തു കളഞ്ഞതാരാ പൊന്നമ്പലം വീട്ടിൽ മലേറിയന്മാർക്ക് ജോലി തെളിയിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞതും പാരമ്പര്യമായിട്ട് വെടിവഴിപാട് നടത്താനുണ്ടായിരുന്ന ചീരപ്പഞ്ചറ കളരിക്കാരുടെ അവകാശത്തെ എടുത്തു കളഞ്ഞതും ദേവസ്വം ബോർഡാണ് അല്ലാണ്ട് ഇവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ സവർണ്ണ ഒന്നും അല്ല ഇത് എടുത്തു കളഞ്ഞത് ഇത് അതാത് കാലത്ത് ദേവസ്വം ബോർഡ് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സ്വകാര്യ കോൺട്രാക്ടർമാർ ലേല വിളിച്ചെടുക്കുകയല്ല വെടിവഴിപാട് നടത്താനുള്ളത് അപ്പൊ അത്തരത്തിൽ ദേവസ്വം ബോർഡ് എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ഇത് ഇവിടുത്തെ സാഹചര്യം ഈ ടി എഫ് ബോർഡിൽ എൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ആ കാലം തൊട്ട് തന്നെ അവിടെ താഴെ നിന്നും മുകളിലേക്ക് ആളുകൾ വന്നിട്ടാണ് അവിടെ പൂജ നടത്തിയിരുന്നത് അല്ലാണ്ട് അവിടെ സ്ഥിരമായിട്ട് അവിടെ മലേറിയന്മാർ പൂജ നടത്തിയിരുന്ന ഒരു സ്ഥലമല്ല എന്തുകൊണ്ടാണ് ഈ മലേറിയന്മാരെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കാരണം ആയിരത്തി എണ്ണൂറ്റി തൊട്ട് അവിടെ വ്യാപകമായിട്ടുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു ട്രൈബ്സിനിടയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നിട്ടുള്ള ഒരു വിഭാഗം മലേറിയന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഗവൺമെന്റിന്റെ സർവേ പ്രകാരം ഖ്യാ സർവേ പ്രകാരം അൻപത്തഞ്ച് ശതമാനം മലയറിയ വിഭാഗക്കാരെ ഹിന്ദുക്കളായിട്ട് അവശേഷിക്കുന്നുള്ളൂ നാൽപ്പത്തഞ്ച് ശതമാനം മലേറിയന്മാരും മതപരിവർത്തനത്തിന് വിധേയരായവരും ക്രിസ്ത്യൻ മതം സ്വീകരിച്ചവരുമാണ് അപ്പോൾ എൺപത്തൊന്നിൽ റിപ്പോർട്ട് നാൽപ്പത് കൊല്ലം മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം രേഖകളിൽ അൻപത്തഞ്ച് ശതമാനം പേരെ ഹിന്ദുക്കളായിട്ട് അവശേഷിക്കുന്നുള്ളൂ അതിനുശേഷം എത്ര കൂടുതൽ പേര് മാറിപ്പോയി എന്നറിയില്ല അങ്ങനെ അതുകൊണ്ടാണ് കൃത്യം ഈ മലയരയന്മാർക്കാണ് ഇതിൻ്റെ അധികാരം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഈ സമാജത്തിനിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനും ജാതീയമായിട്ടും വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനും ആളുകൾക്കിടയിൽ സംശയവും കാല്ഷ്യവും ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൂർവാചാരം നടത്തിയിരുന്ന ജാതിക്കാർക്ക് അമ്പലം വിട്ടു കൊടുക്കണമെന്നൊരു വാദം അങ്ങനെ വിട്ടുകൊടുക്കാനാണെങ്കിൽ തിരുവിതാംകൂർ ക്ഷേത്രം പത്മനാഭ പത്മാനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിൽ കൊടുക്കണ്ടേ അവരാണല്ലോ അവിടെ പൂർവാചാരം നടത്തിയിരുന്നത് അതേപോലെ അമ്പലം അതിന്റെ പൂർവാചാരം നടത്തിയിരുന്ന നായർ തറവാട്ടുകാർക്ക് കൊടുക്കണ്ടേ അതാത് ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ മുന്നേ പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്ന ജാതിക്കാരാതെ കണ്ടുപിടിച്ചിട്ട് അവരെയൊക്കെ തിരിച്ചേൽപ്പിക്കണ്ടേ അങ്ങനെ ഓരോ ക്ഷേത്രവും അതിന്റെ മുന്നേ പൂജിച്ചിരുന്ന ആളുകൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഈ ദേവസ്വം ബോർഡിന്റെ സംവിധാനം ജാതികൾ പോരെ അപ്പോൾ വേറെവിടെ ഇല്ലല്ലോ ഈ ജാതി കണ്ടെത്തിയിട്ട് ജാതിക്കാർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഈ മലയറിയന്മാരെ കണ്ടെത്തിയിട്ട് മലേറിയന്മാർക്ക് മടക്കി കൊടുക്കണമെന്ന് ഇതൊക്കെ എന്താ വെച്ചാൽ മലേറിയന്മാർക്ക് ആ ക്ഷേത്രത്തിലുള്ള അധികാരം ഹൈന്ദവ വിശ്വാസികൾക്ക് ആ ക്ഷേത്രത്തിലുള്ള അധികാരമാണ് ഹിന്ദുമത വിശ്വാസികളായി തുടരുന്ന മലേറിയന്മാർക്ക് ഹിന്ദു വിഭ ഹിന്ദുമതത്തിനുള്ളിലെ മറ്റെല്ലാ വിഭാഗക്കാർക്കുമുള്ള അതേ അധികാരം ശബരിമലയിലുണ്ട് അല്ലാണ്ട് സവിശേഷമായിട്ട് പ്രത്യേകമായിട്ടൊരു അധികാരമില്ല ഹിന്ദുക്കളായി തുടരുന്ന ആളുകൾക്ക് എല്ലാ ഹിന്ദുക്കൾക്കുമുള്ള അതേ അധികാരം ഹിന്ദു ഹിന്ദുമത ക്ഷേത്രമാണ് ശബരിമല അതിൽ എല്ലാവർക്കും അധികാരമുണ്ട് ആ അധികാരം ഹിന്ദുക്കളായി തുടരുന്ന മലയേറിയന്മാർക്കും ഉണ്ട് അത്ര തന്നെ അതിൽ മനസ്സിലാക്കാൻ അതിന് അതിന് സംശയം ജനിപ്പിക്കാനും തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് താഴ്മൺകുടത്തിനൊക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് തൊട്ട് തന്നെ അവിടെ കൃത്യമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനുള്ള അധികാരമുണ്ട് അതൊക്കെ രേഖകൾ പരിശോധിച്ച് അതന്നെ മനസ്സിലാവുന്നതാണ് ഇത് പറയുമ്പോൾ ഇത് പറയുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത തന്ത്രം ഇതിങ്ങനെ വ്യാജ പ്രചരണങ്ങളും തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും നടത്തി ആളുകളെ പരമാവധി കബളിപ്പിക്കാൻ ശ്രമിച്ചു ഇതുകൊണ്ടൊന്നും ആളുകൾ വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ അടുത്ത പരിപാടി അത് പറയുന്ന ആൾക്കാരെ ടാർജറ്റ് ചെയ്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക ആദ്യം എന്താ പന്തളം കൊട്ടാരത്തെ കുറെ ഭീഷണിപ്പെടുത്തി നോക്കി കാരണം പന്തളം കൊട്ടാരം ഈ സംഭവത്തിൽ വിശ്വാസികളുടെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താ പറയുന്നത് പന്തളം കൊട്ടാരത്തിന് ഈ ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല പന്തളം കൊട്ടാര പ്രതിനിധികൾക്ക് ക്ഷേത്രകാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള അധികാരമില്ല ജനാധിപത്യ കാലമാണ് പഴയ നാട് വാഴികളൊന്നിനും വാഹന തുറക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഇവിടെ എന്താ സ്ഥിതി യഥാർത്ഥത്തിൽ പന്തളം കൊട്ടാരം അവരുടെ അധികാരം ഉപയോഗിച്ചിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിലൊരു പങ്ക് ഞങ്ങൾക്ക് വേണമെന്ന് പറയാനാണോ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണം ഞങ്ങളെ തിരിച്ചു ഏൽപ്പിക്കണമെന്ന് പറയാനാണോ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം പൊളിച്ചിട്ട് അവിടുത്തെ വിഗ്രഹം എടുത്ത് വീട്ടുകൊണ്ട് ഞങ്ങൾ വെക്കുമെന്ന് പറയാനാണോ അതൊന്നുമല്ലല്ലോ അല്ലല്ലോ അവർ പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് ആ ക്ഷേത്രത്തിലെ ആചാര പദ്ധതി അതുപോലെ നിലനിർത്തണം എന്നല്ലേ അതിവിടുത്തെ വിശ്വാസികളുടെ ശബ്ദമാണല്ലോ അത് പറയാൻ എന്തുകൊണ്ട് പന്തളം കൊട്ടാരത്തിന് അധികാരമല്ലാത്ത ഒരു പഴയ നാട് വഴികളാന്നുള്ളതുകൊണ്ട് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നുമില്ലേ വിശ്വാസികളുടെ പക്ഷത്തുനിന്ന് പറയാൻ അവർക്ക് ശതമാനം അധികാരമുണ്ട് ആ അധികാരം തന്നെ ഉപയോഗിച്ച് പിന്നെ പന്തളം കൊട്ടാരത്തിന് അധികാരമില്ലാതെ നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഥോറിറ്റി വൺസ് ആക്സെപ്റ്റഡ് കെ നോട്ട് ബി ഫർദർ ഡിൻറ്റ് ഒരു കാലത്ത് നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ള അധികാരത്തെ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല പന്തളം കൊട്ടാരത്തിന്റെ അധികാരം നിങ്ങൾ വകവച്ചിട്ടുള്ളതാണ് പന്തളം കൊട്ടാരത്തിന് യാതൊരു അധികാരവും ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്തിനാണ് സർവകക്ഷിയോഗത്തിന് പന്തളം കൊട്ടാരക്കാരെ വിളിച്ചത് പന്തളം കൊട്ടാരക്കാർക്ക് യാതൊരു അധികാരമില്ലെങ്കിൽ നിർണായക കക്ഷികളെ മാത്രമല്ലേ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ചുള്ളൂ എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഒക്കെ സർവകക്ഷി യോഗത്തിന് ഒഴിവാക്കിയില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികളെ സർവകക്ഷി യോഗത്തിൽ വിളിച്ചത് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ നടന്ന ചർച്ചയിലേക്ക് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികളെ വിളിച്ചത് എന്തിനാണ് തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശം ഉണ്ട് നിങ്ങൾ സമ്മതിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഒരിക്കൽ സമ്മതിച്ച അധികാരത്തെ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല തത്വമാണ് ഇതൊന്നും വേണ്ട പന്തളം കൊട്ടാരത്തിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് എണ്ണി എണ്ണി വേണമെങ്കിൽ ഞാൻ പറയാം പന്തളം കൊട്ടാരത്തിന് യാതൊരു അധികാരമില്ലെങ്കിൽ എങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിലെ ലക്ഷോപലക്ഷം രൂപ വില മതിക്കുന്ന തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നത് അങ്ങനെ സാധിക്കുമോ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വഴിപോക്കന് ക്ഷേത്രത്തിൻ്റെ കോടാനു രൂപ വില വില മതിക്കുന്ന തിരുവാഭരണങ്ങൾ അവരുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ അത് വർഷം മുഴുവൻ നിലനിർത്താൻ സാധിക്കുമോ വിശേഷാവസരത്തിൽ മാത്രം ക്ഷേത്രത്തിലേക്ക് തങ്കയെങ്കിൽ ഘോഷയാത്രയായിട്ട് അത് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ സാധിക്കില്ലല്ലോ പക്ഷേ പന്തളം കൊട്ടാരാണല്ലോ എത്രയോ വർഷങ്ങളായിട്ട് തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് അവർക്ക് യാതൊരു അധികാരവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുക പന്തളം കൊട്ടാരത്തിന് യാതൊരു അധികാരവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുക്കാനുള്ള അധികാരം പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിക്ക് വന്നത് പന്തളം കൊട്ടാരത്തിലെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടിക്കാണല്ലോ മേൽശാന്തിയുടെ നറുക്കെടുക്കാനുള്ള അധികാരം പന്തളം കൊട്ടാരത്തിന് യാതൊരു അധികാരവും ഇല്ലെങ്കിൽ എന്താണ് ആ നറുക്കെടുക്കാനുള്ള അധികാരം അവരെ ഏൽപ്പിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് മണ്ഡലമാസ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ തന്ത്രി താക്കോല് ഇവരെ ഏൽപ്പിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളെ ഏൽപ്പിക്കുന്നത് അവർക്ക് യാതൊരു അധികാരവും ക്ഷേത്രത്തിന്റെ കാര്യത്തിലില്ലെങ്കിൽ താക്കോലെങ്ങനെയാണ് തന്ത്രി തന്ത്രിയിൽ നിന്ന് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി ഏറ്റുവാങ്ങുക ഇതൊക്കെ പോട്ടെ പ്രധാനമായിട്ടൊരു കാര്യം ചോദിക്കാമല്ലോ മണ്ഡലത്തിൽ നാല്പത്തൊന്ന് ദിവസത്തിലെ നെയ്യഭിഷേകങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനുശേഷം കളഭാഭിഷേകം കഴിഞ്ഞാൽ പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധി തന്ത്രിക്കും മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കും പണക്കിഴി കൈമാറും പണക്കിഴി കൈമാറുന്ന ചടങ്ങ് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്തിൽ വരെ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധിയുടെ കയ്യിൽ നിന്ന് തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിയും ഒക്കെ പോട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും പണക്കിഴി ഏറ്റുവാങ്ങും അപ്പോൾ ഇവരുടെ അധികാരത്തെ വകവച്ചു കൊടുത്തുകൊണ്ട് ഇവരുടെ മിയർ ഏജൻസ് അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധികളായിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കൈയാളുന്നു എന്ന് സമ്മതിച്ചുകൊണ്ടല്ലേ അവരെടുത്ത് നിങ്ങൾ ഈ പണക്കിഴി ഏറ്റുവാങ്ങിയിരുന്നു അവരുടെ നിങ്ങളുടെ അവരുടെ അധികാരത്തെ നിങ്ങൾ സമ്മതിച്ചില്ലേ ആ അധികാരം ഉണ്ട് നിങ്ങൾ കുറച്ച് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ സർവ്വകക്ഷിയോഗത്തെ അവരെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് അപ്പോൾ എതിര് പറയുമ്പോൾ എല്ലാവരെയും അങ്ങട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇത്രയും കാലം സമ്മതിച്ചിരുന്നൊരു അധികാരമാണ് പെട്ടെന്ന് നിങ്ങൾക്കെതിരെ പറയുമ്പോൾ അല്ല എന്ന് പറയാം ഇതേ രീതിയിലാണ് ഇവിടെ തന്ത്രിയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പന്ത്രം കൊട്ടാരത്തിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നാൽപ്പത്തൊമ്പതിനു ശേഷം ഗവൺമെൻറ് ഒന്നുമില്ല അതുകൊണ്ട് പന്തളം കൊട്ട് ഒരു ഇല്ല ഇല്ലെന്നു പറഞ്ഞത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലെ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഒരു സാധനം നിലവിൽ വന്നിട്ടുള്ളത് ഈ നാൽപ്പത്തൊമ്പതിലെ ഗവൺമെന്റിന് യാതൊരു പ്രസക്തി ഇല്ലെങ്കിൽ ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എങ്ങനെ നിലനിൽക്കുക ട്രാവൻ ഗുരു ദേവസ്വം ബോർഡ് സ്റ്റേറ്റ് ഓഫ് കേരള ഉണ്ടാവുന്നതിന് മുമ്പുള്ളതാണേ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാറിലാണ് കേരള സംസ്ഥാനം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടായിട്ടുണ്ട് ട്രാവൻ ഗുരു ദേവസ്വം ബോർഡ് സംസ്ഥാനത്തേക്കാൾ പഴക്കമുണ്ട് ഈ ദേവസ്വം ബോർഡിന് ആ ദേവസ്വം ബോർഡ് ഉണ്ടായത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നിഷേധിക്കുക എല്ലാത്തിനും നിഷേധിച്ച് ഇവർക്കൊന്നും ഇവർക്കെതിരെ പറയുന്നവർക്കൊന്നും യാതൊരു അധികാരവും ഇല്ലായെന്ന് പറയുക ഇതേപോലെയാണ് പറ്റി പറയുന്നത് തന്ത്രി ഞങ്ങൾ പിടിച്ച് പുറത്താക്കും തന്ത്രി വെറും ശമ്പളക്കാരനാണ് തന്ത്രിയെ ഞങ്ങൾ മുന്നേ മാറ്റിയിട്ടുണ്ട് ലോകനാർക്കാവില്ല തന്ത്രിയെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് എന്താ അതിലത്തെ വസ്തുത മന്ത്രിയാണ് പറയുന്നത് ജി സുധാകരൻ എന്നുള്ള മന്ത്രിയാണ് പറഞ്ഞത് തന്ത്രി ശമ്പളക്കാരനാണ് എന്താ അതിൻ്റെ യാഥാർത്ഥ്യം തന്ത്രി ശമ്പളക്കാരനാണോ തന്ത്രി ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണോ അല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡല്ല തന്ത്രിയെ നിയമിക്കുന്ന ദേവസ്വം ബോർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ തന്ത്രിയെ പുറത്താക്കാനുള്ള അധികാരി അവർക്കില്ല ദേവസ്വം ബോർഡല്ല സർക്കാർ അല്ല നിയമസഭയല്ല ഗവർണർ അല്ല അതുകൊണ്ട് തന്നെ തന്ത്രിയെ പുറത്താക്കാൻ സാധിക്കൂല എന്താ കാരണം അപ്പോയിന്റിങ് ഓതറിറ്റിക്ക് മാത്രമേ ആളെ പുറത്താക്കാൻ പറ്റുള്ളൂ പിണറായി വിജയൻ ഒരു മന്ത്രിനെ പോലും പിണറായി വിജയൻ പുറത്താക്കാൻ പറ്റില്ല കാരണം എന്താ മന്ത്രികളെ അപ്പോയിൻറ് ചെയ്യുന്നത് ഗവർണറാണ് അപ്പോയിൻറ് ചെയ്യുന്ന ഓതോറിറ്റിക്ക് മാത്രമേ അവരെ പിരിച്ചുവിടാൻ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിയെ പുറത്താക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഗവർണർക്ക് ശുപാർശ കൊടുത്തിട്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണറാണ് പുറത്താക്കേണ്ടത് ഇതേ മാനദണ്ഡം നോക്കിക്കഴിഞ്ഞാൽ ഗവ ഈ തന്ത്രിയെ ആരും അപ്പോയിൻറ് ചെയ്തതല്ലാതിരിക്കുക തന്ത്രി ഒരു ഹെറിഡിറ്ററി പൊസിഷനാണ് ഏതെങ്കിലും ദേവസ്വം നിയമത്തിൽ തന്ത്രിയുടെ അപ്പോയിൻമെൻറ്റെ സംബന്ധിച്ചോ റിമൂവലിനെ സംബന്ധിച്ചോ ഒരു സെക്ഷൻ ഉണ്ടോ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ൂഷൻസ് ആക്ട് എവിടെയെങ്കിലും തന്ത്രിയെ പുറത്താക്കിയുള്ള വ്യവസ്ഥ പറയുണ്ടോ പറയില്ല കാരണം അത് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സംഗതിയല്ല തന്ത്രിയെ പുറത്താക്കാൻ സാധിക്കില്ല കാരണം തന്ത്രി ഇവർ നിയമിച്ചതല്ല രണ്ടാമത്തെ കാര്യം തന്ത്രി ശമ്പളം വേഴിക്കുന്നില്ല ശമ്പളം മേടിക്കാത്ത ഉദ്യോഗസ്ഥന് ആളെങ്ങനെയാ പിന്നെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥനാവുക മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ശമ്പളം മേടിക്കുന്നുണ്ട് തന്ത്രിക്ക് ശമ്പളമല്ല അതാത് കാലത്ത് നടത്തുന്ന പൂജയുടെ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ പ്രത്യേക ഉത്സവത്തിന്റെയോ മാസപൂജയുടെയോ ചെലവുകളെ സംബന്ധിച്ച് തന്ത്രി ദേവസ്വം ബോർഡിന് ബില്ല് കൈമാറുകയും ആ ബില്ലിന്റെ അടിസ്ഥാനത്തിലുള്ള പൈസ ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൊടുക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ശമ്പളം ഈ ബില്ല് ഒരു വട്ടം എടുത്ത് പരിശോധിച്ച ആൾക്ക് ഈ സംശയം ഉണ്ടാവില്ല ആ ബില്ലിന്റെ അടിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ അടിയന്തരം സംബന്ധിക്കുന്ന ദക്ഷിണ ഈ അടിയന്തരം സംബന്ധിക്കുന്ന ദക്ഷിണ എന്ന് പറഞ്ഞിട്ടാണ് ബില്ല് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നതും അത് ദക്ഷിണയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ആ ബില്ല് പാസ്സാക്കുന്നത് അതല്ലാതെ തന്ത്രിക്ക് ഒരാൾ ശമ്പളം കൊടുക്കുന്നില്ല വ്യക്തമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇത്ര രൂപ തന്ത്രിക്ക് ശമ്പളം എന്നൊരു വ്യവസ്ഥ നിലവിലില്ല മൂന്നാമത്തെ കാര്യം തന്ത്രിയുടെ ഊഴം നിശ്ചയിക്കുന്നത് ദേവസ്വം ബോർഡല്ല തന്ത്രിമാരുടെ ഊഴം നിശ്ചയിക്കുന്നത് ദേവസ്വം തന്ത്രിമാര് തന്നെയാണ് അതോടെ ആഭ്യന്തര ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ അത്തരത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഈ വട്ടം തന്ത്രി കണ്ടര രാജീവരാണ് തന്ത്രം അടുത്ത വട്ടം ആരായിരിക്കണം ഊഴത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ അപ്പോൾ മേൽശാന്തി വരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് മേൽശാന്തി നിയമന ബോർഡ് ഇന്റർവ്യൂ ബോർഡൊക്കെ ഉണ്ടല്ലോ തന്ത്രിയുടെ കാര്യത്തിൽ ഇവർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു അധികാരമുണ്ടോ ഊഴം നിശ്ചയിക്കാൻ അവർക്ക് പറ്റുമോ പറ്റില്ല ഇപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞില്ല പൂജാതി കാര്യങ്ങളിലുള്ള വിഹിതമാണ് ബില്ലായിട്ടാണത് മാറ്റുന്നത് അതേപോലെ തന്നെ നിയമിച്ചിട്ടുള്ള ആളല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ തന്ത്രിയെ പുറത്താക്കുന്ന എന്ത് അധികാരത്തിലാണ് പറയുന്നത് തന്ത്രിയുടെ അധികാരത്തെ സംബന്ധിച്ച് വ്യക്തമായ നിയമവശമുണ്ട് ഇവർ ഹൈ സു സുപ്രീംകോടതി വിധി ഏത് നിലയ്ക്ക് നടപ്പാക്കും പറഞ്ഞു പറഞ്ഞിടക്കണം വലിയ നിയമഭക്തിയുള്ള ആളുകളാണല്ലോ അങ്ങനെയാണെങ്കിൽ തന്ത്രിയുടെ അധികാരത്തെ സംബന്ധിക്കുന്ന സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഇഷ്ടം പോലെ വിധികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഡിവി സിൾ ബെഞ്ചിന്റെ വിധി പൊസിഷൻ ഓഫ് തന്ത്രി തന്ത്രിയുടെ പദവി എന്നത് അലംഘനീയമാണ് അത് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ദ പോ എന്താ പറയുക ദ തന്ത്രി ഷാൾ ബി ദ ഫൈനൽ ഓതോറിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് റൈറ്റ്സ് റിച്വൽസ് പ്രാക്ടീസസ് ആൻഡ് സെറിമണീസ് ആചാരപരമായും ക്രിയാപരമായും പൂജാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ് അതിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എത്രയോ വട്ടം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുള്ള കാര്യമാണിത് രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പതിമൂന്നിലോ എന്ന് ഓർമ്മയില്ല ഉണ്ണികൃഷ്ണൻ ബസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഈ നില വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് തന്ത്രിയുടെ പൊസിഷൻ സാക്സോസ് ആക്ട് ആണ് ഇത് നിയമത്തിൽ നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥയാണ് ഇത് പിന്നലെ ഉണ്ടായതല്ല ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാസ്സാക്കിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആക്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആക്ടിന്റെ സെക്ഷൻ തേർട്ടി ഫൈവ് എന്താ പറയുക തന്ത്രി ഷാൽ ബി ദ ഫൈനൽ അതോറിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് റൈറ്റ്സ് റിച്വൽസ് പ്രാക്ടീസസ് ആൻഡ് സെർമണീസ് തന്ത്രിയുടെയാണ് അവസാന വാക്ക് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ തന്ത്രിക്ക് മാത്രമേ അധികാരമുള്ളൂ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ശ്രീകോവിന്ദ പുറത്തുള്ള കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിശ്ചയിക്കാനുള്ള അധികാരമേ ദേവസ്വം ബോർഡിനുള്ളൂ പൂജാപരമായിട്ടും ക്രിയാപരമായിട്ടും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ അവസാന വാക്ക് തന്ത്രിയാണ് മാത്രമല്ല ഈ സുപ്രീം കോടതി വിധിയിൽ തന്ത്രിക്ക് എന്തെങ്കിലും ഡയറക്ഷൻ ഇല്ല തന്ത്രി ഇത്ര സമയത്ത് പൂജ ചെയ്തോളണം രാവിലെ ഇത്ര മണിക്ക് നട ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത്ര മണിക്ക് നട അടച്ച് പുറത്തിറങ്ങാൻ പാടുള്ളൂ ഇതിനിടയ്ക്ക് നടയടക്കുന്ന നിയമലംഘനമാണ് അങ്ങനെയൊന്നും തന്ത്രിയോട് പറയാൻ സാധ്യമല്ല കോടതിക്ക് സാധ്യമല്ല അതൊക്കെ തന്ത്രിയുടെ ഡിസ്ക്രിപ്ഷണറി ആയിട്ടുള്ള തീരുമാനങ്ങളാണ് അശുദ്ധി അശുദ്ധിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്ത്രിക്ക് നട നടയടക്കാം അതിപ്പോൾ യുവതീ പ്രവേശനമൊന്നുമല്ല ഒരാളുടെ കാലം ബലിക്കല്ല് തട്ടി മുറിഞ്ഞ് ഇത്തിരി ചോര വന്നു തന്ത്രിക്ക് ഡിസ്ക്രിഷണറി റൈറ്റ് അല്ലേ അപ്പോൾ അവിടെ ശുദ്ധി ചെയ്യണം അല്ലെങ്കിൽ പുണ്യാഹം ചെയ്യണം എന്ന് തന്ത്രില്ലേ തീരുമാനിക്കേണ്ട ആ നിലയ്ക്ക് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയാണ് നിയമപ്രകാരവും കോടതി വിധി പ്രകാരവും അങ്ങനെ തന്നെയാണ് അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ഈ ശമ്പളക്കാരനാണ് എന്നൊക്കെ ഉമ്മാക്കി കാണിച്ച് വെറുതെ പേടിപ്പിക്കാൻ നോക്കുകയാണ് ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ലോകനാർക്കാവിലെ തന്ത്രിനെ മാറ്റി എന്നൊക്കെ വെറുതെ വെറുതെ വാചകം പറയുക ലോകനാർക്കാവിലെ തന്ത്രിനെ ആരും മാറ്റിയിട്ടില്ല ലോകനാർക്കാവിലെ അന്നും ഇന്നും കാട്ടുമാടം ഇല്ലെന്നും തന്നെയാണ് തന്ത്രി അന്നും ഇന്നും കാട്ടുമാടം തന്നെയാണ് തന്ത്രി ലോകനാർക്കാവിൽ മാറ്റിയിട്ടുള്ളത് മേൽശാന്തിനെയാണ് മേൽശാന്തിനെ മാറ്റാം മേൽശാന്തി ശമ്പളക്കാരനാണ് മേൽശാന്തി എന്ന് പറയാണ്ട് നടയടച്ച് കഴിഞ്ഞാൽ മേൽശാന്തിനെ മാറ്റാം തന്ത്രിയെ മാറ്റാൻ അധികാരമില്ല തന്ത്രി മാറിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുന്നേ പുലിയന്നൂരുകാരായിരുന്നു തന്ത്രം പുലിയന്നൂര് മാറിയിട്ടാണ് അവിടെ ചേന്നാസ് വന്നത് അത് രാജാവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്ത്രി സ്വയം ഒഴിയാമെന്ന് പറഞ്ഞാണ് അത് അന്ന് ശക്തൻ തമ്പുരാനും സാമൂതിരിയും തമ്മിൽ ശക്തമായിട്ടുള്ള അധികാര വടംവലി ആരാ മൂപ്പളമ തുടക്കം നിലനിൽക്കുന്ന സമയമാണ് ആ സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തന്ത്രിയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിയും പുരിയന്നൂര് തന്നെയാണ് അപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലെ കലശം നിശ്ചയിച്ചു അതേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ കലശം നിശ്ചയിച്ചു സാമൂതിരി അപ്പോൾ ഞാൻ മുൻകൂട്ടി ഏറ്റിട്ടുള്ളതാണ് എല്ലാ വർഷവും ചെയ്യുന്ന സമ്പ്രദായമാണ് അതൊരു ദിവസം എനിക്ക് അവിടുന്ന് വിട്ടേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നേ ദിവസം തന്നെ വേണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിയാം എന്ന് തന്ത്രി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എതിർക്കില്ല എന്ന് സാമൂതിരിയും പറഞ്ഞു അങ്ങനെ തന്ത്രി അവിടെ നിന്ന് മാറണേ അല്ലാണ്ട് സാ അവിടെയും സാമൂതിരിക്ക് പോലും തന്ത്രിയെ പിടിച്ച് പുറത്താക്കാൻ പറ്റിയിട്ടില്ല ഞാനൊഴിയാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഞാൻ എതിർക്കില്ല എന്ന് പറയുകയാണ് ഇനി ഏതെങ്കിലും കാലത്ത് ഒരു രാജാവ് പിടിച്ച് പുറത്താക്കിയിട്ട് എന്ന് കഴിക്കട്ടെ പുറത്താക്കാൻ സാധ്യമല്ല കാരണം ഹെറിറ്ററി പൊസിഷനാണ് അത് സാധ്യമല്ല ഇനി ഏതെങ്കിലും കാലത്ത് ഒരു രാജാവ് അങ്ങനെ തന്ത്രിയെ പുറത്താക്കിയിട്ടുണ്ട് തന്നെ വിചാരിക്കട്ടെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കാണ് പുറത്താക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മഹാരാജാവല്ല മഹാരാജാവിനുള്ള പോലത്തെ അധികാരങ്ങളൊന്നും മുഖ്യമന്ത്രിക്കില്ല മുഖ്യമന്ത്രി സ്വയം ഞാൻ മഹാരാജാവാണ് അതുകൊണ്ട് തന്ത്രിയൊക്കെ പിടിച്ച് പുറത്താക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക അധികാര ഭ്രമം മൂത്തിട്ട് കണ്ണ് കാണാണ്ടാവുന്ന അവസ്ഥയാണത് ഇന്ത്യയിലെ ഇരുപത്തൊൻപത് സംസ്ഥാനങ്ങളിലെ ഒരു ചെറു സംസ്ഥാനത്തിൻ്റെ ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഗവർണർക്കും കോടതികൾക്കും സർവോപരി ജനങ്ങൾക്കും ഒക്കെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് മുഖ്യമന്ത്രി മഹാരാജാവിന് നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ബാധിക്കേണ്ട ഒത്തിരി ബാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ തത്വം ഇല്ല മഹാരാജാവിൻ്റെ കൽപ്പന ചിലപ്പോൾ കല്ലേ പിളർന്നു എന്നൊക്കെ ഇരിക്കും അതുപോലെ ഇന്ന് മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രി മഹാരാജാവല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഇനി ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഇനിയിപ്പോൾ എന്താ പറയുക തമ്പുരാൻ തിരുവള്ളക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്ത്രിയെ തൂക്കിക്കൊല്ലാനൊക്കെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ രാജ്യം മറ്റേ ചൈനയോ മറ്റേ ഉത്തരകൊറിയയോ ഒക്കെ ആയിരിക്കണം ഈ രാജ്യത്ത് അത് സാധ്യല്ല അതിനുള്ള അധികാരങ്ങളൊന്നും മുഖ്യമന്ത്രിക്കില്ല വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ വിശ്വാസികൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഭയപ്പെടുത്താനാണ് ശ്രമം അതുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളെ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് തന്ത്രി ഇത്തരത്തിൽ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതേ സംഗതി തന്നെയാണ് വിശ്വാസികൾക്കെതിരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ മുഴുവൻ വർഗീയ കലാപത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന വകുപ്പുകളൊക്കെയാണ് മാരകായുധങ്ങളുമായി സംഘടിക്കുക സ്റ്റേറ്റിനെതിരെ സമരപ്രഖ്യാപനം നടത്തുക അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ മാരകായുധങ്ങളുമായി ആക്രമിക്കുക പൊതുമധ്യത്തിൽ സ്ത്രീയുടെ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ പെരുമാ ഇങ്ങനെയൊക്കെയുള്ള വലിയ വർഗീയ കലാപമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചുമത്തുന്ന വകുപ്പുകളൊക്കെയൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ ഇത് വല്ലതും കോടതിയിൽ നിലനിന്നിട്ട് ഈ ആളുകളെ മുഴുവൻ ഇത് പ്രൂവ് ചെയ്തിട്ട് പ്രോസിക്യൂഷൻ ഈ ആളുകളെ മുഴുവൻ ശിക്ഷിക്കാൻ സാധിക്കോ സാധിക്കുന്നു ഭയപ്പെടുത്താനാണ് ഭീഷണിപ്പെടുത്താനാണ് ഇതിന്റെ പേരിൽ ഈ കേസും കൂട്ടുമൊക്കെ വരുന്നു പേടിച്ചിട്ട് ആളുകൾ പിന്മാറാൻ വേണ്ടി ചെയ്യാണ് പക്ഷേ ഈ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് പന്ത്രം കൊട്ടാരവും തന്ത്രിയും വിശ്വാസിയും വിശ്വാസികൾക്ക് അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും ഒക്കെ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഭയപ്പെടുത്താനുള്ള സമ്മർദ്ദതന്ത്രങ്ങളൊക്കെ വിജയിച്ചിരുന്നെങ്കിൽ ചിത്രാട്ടവിശേഷത്തിന് ആചാര ലംഘനം നടക്കുവായിരുന്നു കാരണം നാലായിരം പേരെ അറസ്റ്റ് ചെയ്തല്ലോ എത്രയോ പേരെ വീട്ടിൽ കയറിയിട്ടാണല്ലോ പിടിച്ചുകൊണ്ട് പോയത് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചല്ലോ വടശ്ശേരിക്കര മുതൽ സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിൽ നാല് സുരക്ഷാ മേഖലകളായി തിരിച്ച് അവിടെ അഞ്ച് ചെക്ക് പോസ്റ്റ് വെച്ച് രണ്ട് എ ഡി ജി പി ആറ് ഐ ജി പതിനൊന്ന് എസ് പി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു നാലായിരം പോലീസുകാരെ വിന്യസിച്ച് അവിടെ മുഴുവൻ ബന്ദവസ്ഥാക്കിയിരുന്നല്ലോ എന്നിട്ടും സാധാരണ അഞ്ഞൂറ് മുതൽ ആയിരം പേര് മാത്രം പങ്കെടുക്കുന്ന ആ സംഭവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവട്ടം പതിനാലായിരത്തി അഞ്ഞൂറ് പേരല്ലേ വന്നത് നിങ്ങൾക്ക് ഇവരെ ഭയപ്പെടുത്താൻ സാധ്യമല്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഈ പ്രക്ഷോഭം ോഭത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വിശ്വാസികൾ എന്ത് വില കൊടുത്തിട്ടും ശബരിമലയിലെ ആചാര പദ്ധതികൾ സംരക്ഷിക്കും അതിനുവേണ്ടി മുന്നോട്ട് പോകും ഇതിപ്പോൾ ഈ പന്തളം കൊട്ടാര പ്രതിനിധികളുടെ കാര്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ ജനാധിപത്യത്തിൻ്റെ കാലത്ത് വീണ്ടും പഴയ നാടുവാഴികൾക്കൊക്കെ ഇത്രയും വലിയ പ്രമാദിത്വം ഉണ്ടാകുന്നത് ഫ്യൂഡലിസത്തിൻ്റെ മടങ്ങി വരുവാണെന്നാണ് എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യ കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെക്കാൾ ഈ പറയുന്ന പഴയ ഫ്യൂഡൽ മാഡമ്പികൾക്കും അല്ലെങ്കിൽ പഴയ നാടുവാഴികൾക്കും സ്വീകാര്യത കിട്ടുന്നതെന്ന് ഇവർ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ് ഇവരെ വിശ്വാസിക്കാൻ പറ്റാണ്ടവർ അല്ലെങ്കിൽ ഇവരുടെ ജനഹിതത്തിനനുസരിച്ച് ഈ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയിലെ പ്രതിനിധികൾ പ്രവർത്തിക്കാതെ വരുമ്പോഴാണല്ലോ ആളുകൾക്ക് ഇതിനേക്കാൾ ഭേദം പഴയതായിരുന്നു തോന്നിയിട്ട് വീണ്ടും പഴയ രാജ നാട്ടുരാജാക്കന്മാരോടൊക്കെ ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവുന്നത് അത് സ്വന്തം ന്യൂനതയാണെന്ന് മനസ്സിലാക്കണം അവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അവനവൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണതെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വയം തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത് ഇവിടെ ജനഹിതത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ എന്താ ഇവിടെ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി ആ വിധി എന്താ പറയുക നൂറ് ശതമാനം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെയും തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടും കാര്യങ്ങൾ ശരിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളുകൾ ആ ഉത്തരവാദിത്തത്തിൽ ബോധപൂർവമോ അല്ലാതെയോ പരാജയപ്പെട്ടതുകൊണ്ടും ഉണ്ടായിട്ടുള്ള വിധിയാണ് ആ വിധിയെ മറികടക്കണം എന്നുള്ളത് കൊടുത്ത ഭൂരിപക്ഷ ജനത്തിൻ്റെ അഭിപ്രായമാണ് ജനഹിതത്തിനെതിരെ എത്ര വലിയ വിധിയാണെങ്കിലും പൊതുജനത്തിനെതിരെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് നീതിയുക്തമല്ലെന്ന് സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിധിക്ക് നിലനിൽപ്പില്ല അത് മറികടക്കാൻ നിയമനിർമ്മാണത്തിലൂടെ നിങ്ങൾക്ക് മറിക ടക്കാനുള്ള അവസരമുണ്ട് അതിന് ഭരണഘടന തന്നെ നിങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അതിപ്പോ എന്താ പറയുക അത് ആ അവസരം നിങ്ങൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട് ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ചാണ് ഈ സമൂഹം ഇവിടെ എത്തിയത് എന്ന് അതൊക്കെ വെറുതെ പറയാം ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ചൊന്നുമല്ല നീ നീതിയുക്തമല്ലാത്ത നിയമങ്ങളെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചിട്ടാണ് ഈ സമൂഹം ഇവിടെ വരെ എത്തിയത് ഞാൻ അൺജസ്റ്റ് സ്ലോ നോ ലോ അറ്റ് ഓൾ എന്നൊരു പ്രയോഗമുണ്ട് നീതിയുക്തമല്ലാത്ത നിയമം നിയമമല്ല തന്നെ അത്തരത്തിൽ നീതിയുക്തമല്ലാത്ത നിയമങ്ങളെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചിട്ടാണ് ഈ സമൂഹം ഇവിടെ വരെ എത്തിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കടലിൽ നിന്ന് ഉപ്പ് കുറുക്കാൻ സാധാരണക്കാരന് ഉപ്പ് കുറുക്കാൻ പാടില്ല എന്നുള്ള നിയമമായിരുന്നു ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ മറ്റേ ഉപ്പ് സത്യാഗ്രഹവും ദണ്ടി മാർച്ചും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരനെതിരെ പ്രതിഷേധിക്കുന്ന രാജ്യദ്രോഹ കുറ്റാവുമായിരുന്നു ആ രാജ്യദ്രോഹ കുറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ വെല്ലുവിളിച്ച് ആ നിയമത്തെ വെല്ലുവിളിച്ചിട്ടാണ് ജനങ്ങൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ജനം എതിർത്തല്ലോ അടിയന്തരാവസ്ഥ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു വകുപ്പല്ലേ ഭരണഘടനയിൽ തന്നെയുള്ള വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അത് ശരിയാണല്ലോ നിയമപരമായി ശരിയായാലും ചില കാര്യങ്ങൾ ധാർമ്മികമായിട്ട് ശരിയാവില്ല നിയമപരമാണെന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാണെന്നില്ല ആ അത് ഇവിടുത്തെ ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ജനാഭിപ്രായത്തിന് വിരുദ്ധമാവുമ്പോൾ ജനങ്ങൾക്ക് മേലുള്ള അധികാരം തിൻ്റെ കടന്നുകയറ്റമാകുമ്പോൾ അതിനെ പ്രതിഷേധിക്കേണ്ട അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട് അത് നിയമമാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള നിയമം പിൻവലിക്കപ്പെടുന്നവരെ ആളുകൾ പ്രതിഷേധം നടത്തേണ്ടി വരും അങ്ങനെ തെറ്റായിട്ടുള്ള നിയമങ്ങളെ പ്രതിഷേധത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് തന്നെയാണ് ഈ സമൂഹം ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രക്ഷോഭം ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഈ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തും ജയിലിൽ അടച്ചിട്ടും ഈ പ്രക്ഷോഭത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണ അബദ്ധമാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അത്തരത്തിലൊക്കെ മുന്നിൽ എത്തിപ്പെട്ടവരാണ് അല്ലാതെ ഇതിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇതിന്റെ നേതൃത്വം എടുക്കണമെന്നോ അല്ലെങ്കിൽ നേതാവണമെന്നോ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അങ്ങനത്തെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് പകരം ആ സ്ഥാനം അലങ്കരിക്കാൻ അവിടെ നൂറുകണക്കിന് പുതിയ ആളുകൾ ഉണ്ടാവും ഇത് വിശ്വാസികൾ സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്ഷോഭമാണ് അയ്യപ്പസ്വാമിയാണ് അവരുടെ നേതാവ് ആ നേതാവിനെ മാത്രം കണ്ടുകൊണ്ട് ആളുകൾ അവനവന് വേണ്ടി നടത്തുന്ന സമരമാണത് അല്ലാണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും അജണ്ടയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ നടത്തുന്നതല്ല ആ പ്രക്ഷോഭ ിൽ അയ്യപ്പസ്വാമി തന്നെയാണ് നേതാവ് അതിന്റെ മുൻ നിൽക്കുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മാറ്റാനാണെങ്കിൽ അതിന് മുൻനിരയിൽ നിൽക്കാൻ പുതിയ പുതിയ ആളുകൾ ഉണ്ടാവും ഈ തെറ്റായിട്ടുള്ള നിയമം പിൻവലിക്കപ്പെടുന്നതുവരെ ശബരിമലയിൽ ആചാരങ്ങൾ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുന്നതുവരെ ഈ പ്രക്ഷോഭം അവസാനിക്കും അവസാനിക്കുന്നതല്ല അതിന് വെറുതെ ആഹ്വാനം ചെയ്ത് ജനങ്ങളെ ആഹ്വാനം നടത്തിയിട്ട് എന്താ പറയുക വൈകാരിക തള്ളിച്ച ഉണ്ടാക്കിയിട്ട് ഇളക്കി വിടുകയെന്നുമല്ല മുന്നേയും ഞാൻ ഈ ശബരിമല പ്രക്ഷോഭത്തിൽ അതിൻ്റെ എല്ലാ വെല്ലുവിളികളും ഉണ്ടായിരുന്ന സമയത്തും അവിടെ നേരിട്ട് പങ്കെടുത്തതിനു ശേഷം തന്നെയാണ് ഇത് സംസാരിക്കുന്നത് തുലാമാസ പൂജ നടക്കുമ്പോൾ ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആറു ദിവസവും അവിടെ തുലാമാസ പൂജയിൽ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഈ പറയുന്ന നിരോധനാജ്ഞയും ഈ പറയുന്ന സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ചിത്രയാട്ടവിശേഷത്തിന് പങ്കെടുക്കാനും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന എന്ത് നിയന്ത്രണങ്ങളുണ്ടായാലും ഈ മണ്ഡലകാലത്തും മാലയിട്ട് വ്രതം എടുത്തിട്ട് തന്നെ ശബരിമലയിൽ എത്തും അതിൻ്റെ പേരിൽ എന്ത് തടസ്സമുണ്ടായാലും അത് നേരിടാൻ തയ്യാറാണ് അതിനൊന്നും ഭയക്കാൻ തയ്യാറല്ല ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ശബരിമലയെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വ്രതമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ആ വ്രതവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല അത് സാധ്യമല്ല ദയവായി എന്താ പറയുക ജനങ്ങളുടെ ജനങ്ങളുടെ ഹിതം മാനിക്കാൻ ഇതിപ്പോ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഒരു കാര്യത്തിനെ നിങ്ങൾ എന്ത് തരത്തിൽ വിശദീകരണം നടത്തിയിട്ടാണ് ആളുകളെ ബോധിപ്പിക്കുക ഇതിപ്പോൾ ഒരു ശതമാനം ആൾക്കാർ എതിർക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം പേര് നിഷ്പക്ഷരായി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറേ വിശദീകരണ യോഗങ്ങളും മറ്റേ പൊതുയോഗങ്ങളൊക്കെ നടത്തി നിങ്ങൾക്ക് ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം ഇവിടെ നൂറ് ശതമാനം വിശ്വാസികൾ ഇതിനെതിരാണ് നിങ്ങളുടെ യാതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ നടക്കുന്നത് എന്താണെന്നും ഇവിടെ നടന്നത് എന്താണെന്നും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളുകളാണ് ഈ നിയമം പരിഷ്കരിക്കപ്പെടുന്നതുവരെ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് റൂൾ ത്രീ ി പുനസ്ഥാപിക്കുന്ന പോലെ ഓർഡിനൻസിലൂടെയോ നിയമനിർമ്മാണത്തിലൂടെയോ അതല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തിയിട്ടോ എങ്ങനെയാണെങ്കിലും ഈ തെറ്റായ നിയമത്തെ മറികടക്കുന്നതുവരെ വരെ ശബരിമലയിൽ ആചാര പദ്ധതി സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ലൈവ് വന്നത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ശരണം